ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് മിനിറ്റുകൾക്കുള്ളിൽ ഒരു 100 പോസ്റ്റ് അല്ലെങ്കിൽ ഒരു 1000 പോസ്റ്റ് ഒക്കെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്താണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. നമ്മൾ ഈ പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ചാറ്റ് ജി പി ടി അതേപോലെ തന്നെ ക്യാൻവയും യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാണും അല്ലെങ്കിൽ ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ട് ഒക്കെ കാണും. അപ്പൊ നമ്മൾക്ക് ഇതിനകത്തൊക്കെ നമുക്ക് ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തോരം ടൈം ആണല്ലേ നമ്മൾ ക്യാൻവയ്ക്കകത്തൊക്കെ കളയുന്നത്. പക്ഷെ ഈ ഒരു മെത്തേഡ് അതായത് ഞാൻ ഇന്ന് കാണിച്ചു തരുന്ന രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 പോസ്റ്റ് അല്ലെങ്കിൽ 100 പോസ്റ്റ് ഒക്കെ നിങ്ങളുടെ സ്റ്റൈലില് സെയിം സ്റ്റൈലില് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾക്ക് ഇത്രയും പോസ്റ്റ് ഒറ്റയടിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഏറ്റവും ആദ്യമേ വേണ്ടത് ആ ഒരു പോസ്റ്റിൽ കൊടുക്കാനുള്ള കണ്ടന്റ് ആണ്. ആ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നേരെ ചാറ്റ് ജി പി ടി എടുക്കാമെന്നാണ്. ചാറ്റ് ജി പി ടി എന്താണെന്നും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഫീച്ചേഴ്സ്, ഗൂഗിളും ചാറ്റ് ജി പി ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്നൊക്കെ കാണാനായിട്ട് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചാറ്റ് ജി പി ടിയിൽ വന്ന ശേഷം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഗിവ് മീ എന്ന് ഏറ്റവും ആദ്യമേ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര പോസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് എന്ന നമ്പറാണ് ഇനി അടുത്തത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 14 കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ സബ്ജക്റ്റ് എന്താണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടോപ്പിക് എന്താണ്. ഇപ്പം ഞാൻ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൊടുക്കാവുന്നത് ഗിവ് മീ 40 ടിപ്സ് ടു ഇൻക്രീസ് മൈ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 40 ടിപ്സ് ഇങ്ങോട്ട് തരുന്നതാണ്. 40 എന്ന് മാത്രമല്ല 100 ആവാം, 200 ആവാം, 150 ആവാം, ഒരു പ്രശ്നവുമില്ല. സോ ഞാൻ ദയവോടെ ഗിവ് മീ 40 ഡിഡ് യു നോ ഫാക്ട്സ് കൊടുക്കുന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും ഷുവർ ഹിയർ ആർ 40 ഡിഡ് യു നോ ഫാക്ട്സ് എന്ന് പറഞ്ഞ നമ്മൾക്ക് ആ ഒരു 40 എണ്ണവും നമ്മൾക്കിപ്പോൾ അവിടെ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ നമ്മൾക്ക് ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 40 ഡിഡ് യു നോ ഫാക്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചിലപ്പോൾ 100 എണ്ണമൊക്കെ കൊടുത്താൽ ഇടയ്ക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചിലപ്പോൾ 60 അല്ലെങ്കിൽ 50 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ ചാറ്റ് ജി പി ടി ആ റെസ്പോൺസ് തരുന്നത് നിർത്തും. സോ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഇവിടെ വന്നില്ല, അങ്ങനെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഗിവ് മീ ഇപ്പം നമുക്ക് 30 എണ്ണം കിട്ടി, നമ്മൾ 40 എണ്ണമാണ് ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗിവ് മീ 10 മോർ, അല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ, ഇങ്ങനെയൊക്കെ ജസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ഏറ്റവും അവസാനം നമുക്കിപ്പം 40 ആണ് നമ്മൾ ചോദിച്ചത്. അപ്പം നമ്മൾ എന്തോരാണോ നമ്പർ കൊടുത്തേക്കുന്നത് അത്രോ നമ്പർ വരെ നമ്മൾക്ക് തരുന്നതാണ്. സോ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളിപ്പം 100 അല്ലെങ്കിൽ 150 ആണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ വരാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനിയാണ് നമ്മളുടെ മെയിൻ ഭാഗം വരുന്നത്. നമ്മൾക്കതാ ഈ ഒരു 1 തൊട്ട് 40 വരെയുള്ള എണ്ണത്തിനെ, അതായത് 40 വരെയുള്ള ആ ഒരു കണ്ടന്റിനെ നമ്മൾക്ക് കോപ്പി ചെയ്യാം. ഞാൻ കോപ്പി ചെയ്യുന്നത് ഷിഫ്റ്റ് കീയും അതേപോലെ തന്നെ ഡൗൺ ആരോ കീയും കൂടെയും യൂസ് ചെയ്തുകൊണ്ടാണ്. സോ ഷിഫ്റ്റ് കീയും ഡൗൺ ആരോ കീയും കൂടെയും ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഇതുപോലെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ കൺട്രോൾ സി കൊടുക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഈ കർസർ ഉപയോഗിക്കാത്തത് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും താഴോട്ട് വരെ പോകുമ്പോഴത്തേനും ഈ ഒരു റീജനറേറ്റ് റെസ്പോൺസിലോട്ടൊക്കെ കയറി നമ്മുടെ കർസർ പിടിക്കും. അതേപോലെ തന്നെ നമ്മൾക്ക് വളരെ കറക്റ്റായിട്ട് കോപ്പി ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ ആ ഒരു ഏറ്റവും ആദ്യത്തെ ഒരു വേർഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഷിഫ്റ്റ് കീയും ഡൗൺ ആരോ കീയും കൂടെയും ഒരുമിച്ച് പ്രസ് ചെയ്ത് ഞാനിത് കോപ്പി ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഗൂഗിൾ ഷീറ്റ്സിൽ, ഗൂഗിൾ ഷീറ്റ്സ് തന്നെ വേണമെന്നില്ല, എക്സൽ ആണെങ്കിലും നോ പ്രോബ്ലം. നമ്മൾക്ക് ഗൂഗിൾ ഷീറ്റ്സിൽ വന്ന ശേഷം നമ്മൾക്ക് പുതിയൊരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് പുതിയൊരു ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ അൺടൈറ്റിൽഡ് സ്പ്രെഡ്ഷീറ്റ് എന്നായിരിക്കും നമ്മളുടെ സ്പ്രെഡ്ഷീറ്റിന് പേര് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കതിനെ മാറ്റിയിട്ട് നമ്മൾക്കതിന് ഇപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഡിഡ് യു നോ ഫാക്ട്സ് എന്നാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പേരും കൊടുക്കാമെന്നാണ്. സോ ഞാനിവിടെ ഡിഡ് യു നോ ഫാക്ട്സ് എന്ന്
കൊടുക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ അടുത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഏറ്റവും അതായത് A1 സെല്ല് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ വി പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ വളരെ കറക്റ്റ് ആയിട്ട് ആ ഒരു 40 എണ്ണവും അവിടെ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു 40 ഫാക്ട്സും അവിടെ വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി ബ്ലാക്ക് കളറിലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുപോലെയൊക്കെ വന്നാൽ നിങ്ങൾക്ക് അതിനെല്ലാം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കളറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ടെക്സ്റ്റ് കളറ് ബ്ലാക്കും അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റും കൊടുത്താൽ ആ ഒരു ഇഷ്യൂ അവിടെ നിന്ന് പോകുന്നതാണ്. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇനി .csv ഫോർമാറ്റിൽ അതായത് കോമ സെപ്പറേറ്റഡ് വാല്യൂവിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്ന ശേഷം കോമ സെപ്പറേറ്റഡ് വാല്യൂസ് .csv എന്നത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് .csv ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് നമ്മൾക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യാമെന്നാണ്. ഞാൻ ക്യാൻവയിലെ ടെംപ്ലേറ്റ്സിൻ്റെ കാര്യത്തിൽ വരുമ്പം ഞാൻ റെയിനിങ് ലീഡ്സ് ആണ് ഞാൻ എടുക്കുന്നത്. അതായത് റെയിനിങ് ലീഡ്സിൽ കുറേ ടെംപ്ലേറ്റ്സ് കിടപ്പുണ്ട്. അപ്പം ഞാൻ റെയിനിങ് ലീഡ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടെംപ്ലേറ്റ്സും ഞാൻ ഉപയോഗിക്കുന്നത്. തംബ്നെയിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റിനാണെങ്കിലും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് റെയിനിങ് ലീഡ്സിനകത്താണ്. സ്ക്രോൾ ചെയ്താലും സ്ക്രോൾ ചെയ്താലും തീരാത്തതുപോലെ നമുക്ക് വേണ്ടതിലും കൂടുതൽ ടെംപ്ലേറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ഒരു ക്രിസ്മസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു പോസ്റ്റ് എടുത്ത് വെറുതെ എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, ഇടുക. നമുക്ക് ഇപ്പം ഇതിനെ ഒരെണ്ണത്തിനെ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾക്കിതാ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിതാ ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു പ്രിവ്യൂ വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ കസ്റ്റമൈസ്ഡ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റെയിനിങ് ലീഡ്സിനകത്ത് ഒരു ഡിഡിയുനോ പോസ്റ്റ് 3 എണ്ണം ഉണ്ട്. ഇന്നത്തെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഞാൻ ഈ ഒരു പോസ്റ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ടെംപ്ലേറ്റ് അതായത് ഇവിടെ ക്രിയേറ്റീവ് ഡിസൈൻ കൊടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒക്കെ ഉണ്ട്, അതുപോലെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്താ ഇപ്പോൾ റെയിനിങ് ലീഡ്സിൻ്റെ ഈ ഒരു ഡിഡ്യൂനോ പോസ്റ്റിൽ പോവുകയാണ്. കാരണം നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മളുടെ ടൈം സേവ് ചെയ്യാൻ സാധിക്കും ഈ ഇതുപോലത്തെ പോസ്റ്റൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇതിവിടെ കാണാൻ സാധിക്കും 100% ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. സോ നമ്മൾക്ക് ഇതിനെ കസ്റ്റമൈസ്ഡ് ടെംപ്ലേറ്റ് എന്ന് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇത് ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്ക്വയർ ആണ്, അതായത് നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനൊക്കെ പറ്റിയ ഒരു സൈസിലുള്ള ഒന്നാണ് ഇത്. ഇനി ഏറ്റവും ആദ്യമേ തന്നെ നമ്മൾ ഇതിനെ കസ്റ്റമൈസ് ചെയ്യണം. അതായത് ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ, അതായത് നമ്മൾക്ക് ഇനി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം സ്റ്റൈലിലായിരിക്കും ആ ഒരു ഇപ്പം 40 പോസ്റ്റും കൂടെയും ആ ഒരു സെയിം സ്റ്റൈലിലായിരിക്കും അത് വരാൻ പോകുന്നത്. നിങ്ങൾക്കിനി അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യമേ തന്നെ ആ ഒരു സ്റ്റൈലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് കൂട്ടാം, ഫോണ്ട് സൈസ് കൂട്ടാം. ഈ ഒരു ടെക്സ്റ്റിന് എന്തെങ്കിലും എഡിറ്റിങ് എഫക്ട്സൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഫക്ട്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ പ്രത്യേകിച്ച് എഫക്ട്സ് ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ ഇന്നതിൽ തന്നെ കൊടുക്കുവാണ്. നിങ്ങൾക്ക് ഈ ഒരു എലമെന്റ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ എലമെന്റ്സ് മാറ്റാം. ഇനി എലമെന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലമെന്റ്സ് ആഡ് ചെയ്യുകയും എല്ലാം നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു ടെംപ്ലേറ്റിനെ നമ്മൾക്ക് ഏറ്റവും ആദ്യമേ തന്നെ കസ്റ്റമൈസ് ചെയ്യാം. ഇനിയാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. നമ്മൾക്കിതാ ഇവിടെയുള്ള ആപ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബൾക്ക് ക്രിയേറ്റ്. നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ 2 ഓപ്ഷൻ ആണ് ഉള്ളത്, എൻ്റർ ഡേറ്റ മാനുവലി, അപ്ലോഡ് CSV. നമ്മൾ ഓൾറെഡി ആ ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് CSV എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഒരു CSV ഫയൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ പേര് കാണാൻ സാധിക്കും, അത് ഡിഡ് യു നോ ഫാക്ട്സ് ആയിരുന്നു. അതുപോലെ നിങ്ങൾ ഏതാണോ പേര് കൊടുത്തിരിക്കുന്നത് ആ ഒരു പേരിൽ ഇവിടെ സേവ് ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ദ ഷോർട്ടസ്റ്റ് വാർ ഇൻ ഹിസ്റ്ററി വാസ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് സാൻസി വാർ. അതായത് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിതാ ഇവിടെ അതായത് ഈ ഒരു ഫാക്ട്
ഇറ്റ്സ് ഓക്കെ നമ്മൾക്ക് നമ്മളുടെ ടെംപ്ലേറ്റിൽ ഏത് ഭാഗത്താണ് വരേണ്ടത്. സോ ഇപ്പം നിങ്ങൾക്ക് നോ ദിസ് ഫാക്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന ഭാഗത്താണ് പറഞ്ഞെങ്കിൽ അത് സെലക്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമ്മൾക്ക് സെലക്ട് ചെയ്യാനാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, അതിനുശേഷം നമ്മൾക്ക് കണക്ട് ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കണക്ട് ഡേറ്റ എന്ന് കാണുമ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ദ ഷോർട്ടസ്റ്റ് വാർ ഇൻ ഹിസ്റ്ററി വാസ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് സാൻസിബാർ ലാസ്റ്റിംഗ് ഓൺലി 38 മിനിറ്റ്സ്. നേരത്തെ ഇതാ ഈ ഒരു സൈഡിൽ കാണിച്ചു തന്നെയാണ് നമ്മൾക്കിതാ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾക്കത് സെലക്ട് ചെയ്യാം. ഇപ്പം നമുക്കിതാ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ടെക്സ്റ്റ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾക്കിനി അടുത്തത് ചെയ്യേണ്ടത് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം നമുക്കിനി 39 പേജസും കൂടെ ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വരും. ഇത് 40 ആവാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പോസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബാക്കി 39 എണ്ണം കൂടെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്കിവിടെ കൊടുക്കാമെന്ന്. ഇനി ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഏതെങ്കിലും വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കതൊക്കെ അൺടിക്കാനാണ്. ഞാനിപ്പോൾ ഒന്നും അൺടിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾക്ക് ജനറേറ്റ് 39 പേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് 39 പേജസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇനി അടുത്ത 39 പോസ്റ്റ് പുതിയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ അതിൻ്റെ ബാക്കിയായിട്ടല്ല, പുതിയ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ശേഷം നിങ്ങൾക്കിനി ഓരോന്നിനെയും നിങ്ങൾക്ക് കളർ മാറ്റാനും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോരോ എഡിറ്റിങ്ങിനൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതുമാത്രമല്ല നിങ്ങൾക്ക് കളർ മാറ്റാം, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കളർ മാറ്റുമ്പോൾ ബാക്കി ഒന്നിനും കളർ മാറി വരത്തില്ല. ഇനി നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും കളർ മാറി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ടെംപ്ലേറ്റ് ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾക്കത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനെയും കളറൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു 39 പോസ്റ്റും ഒറ്റയടിക്കാനേ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾക്ക് 39 പോസ്റ്റും ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് വിതിൻ സെക്കൻഡ്സിലാണ് നമ്മൾക്ക് ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾക്ക് മാറി മാറി വന്നിരിക്കുന്നത്. സോ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു 39 പോസ്റ്റും ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിനി ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അതിനായിട്ട് നമ്മൾക്ക് ഷെയർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം, ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ PNG അല്ലെങ്കിൽ JPG ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾക്ക് ഓക്കെയാണ്. സോ ഞാൻ PNG ആണ് സ്ഥിരം എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി പേജസ് 39 എണ്ണം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് ഏതെങ്കിലും പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറ്റാനും സാധിക്കുന്നതാണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഇന്ന് 1ാമത്തെ പോസ്റ്റ് ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവയിൽ വന്നിട്ട് ആ ഒരു ഒറ്റ പോസ്റ്റ് മാത്രം സെലക്ട് ചെയ്ത്, അതായത് ഇന്ന് നിങ്ങൾക്കിതാ ഇവിടെ എല്ലാ പേജും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട, 1ാമത്തെ പേജ് മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതിയെങ്കിൽ പേജ് 1 സെലക്ട് ചെയ്യുക, ഡൺ സെലക്ട് ചെയ്യുക, ഡൗൺലോഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾ എല്ലാ പേജും കൂടെയും ഒറ്റയടിക്കാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് അറ്റ് എ ടൈം സെയിം ടൈമിൽ തന്നെ നിങ്ങൾ എല്ലാ പേജും കൂടെയും ഡൗൺലോഡ് ചെയ്യാനാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കിത് സിപ്പ് ഫയലായിട്ടായിരിക്കും ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വരാൻ പോകുന്നത്. സോ സിപ്പ് ഫയലായിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ ഇത് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സിപ്പ് ഫയലാണ്. ഇവിടെ നമ്മൾക്ക് എക്സ്ട്രാക്ട് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് ഇതിനെ എക്സ്ട്രാക്ട് ചെയ്യാനാണ്. നമ്മളിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിലോട്ട് നമ്മൾക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നും സ്ട്രെയിറ്റ് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾക്ക് ഫോൾഡറിലോട്ട് മാറ്റിയ ശേഷം മാത്രമേ നമ്മൾക്കിതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സിപ്പ് ഫയൽ, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് സിപ്പ് ഫയൽ നമുക്ക് അവിടെ കാണത്തില്ലായിരിക്കും, ആകെ ഫോൾഡറും ഫയൽസും മാത്രമേ കാണത്തുള്ളായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടി ഒരു ഫോൾഡറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സോർട്ട് ബൈ നെയിം കൊടുക്കുന്നു. സോർട്ട് ബൈ നെയിം കൊടുക്കുമ്പം 1, 2, 3, 4 കറക്റ്റ് ആയിട്ട് അങ്ങനെ ആ ഒരു നമ്പറിൽ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. സോ നമ്മൾക്കിവിടെ 1ാമത്തെ ഫാക്റ്റ് വന്നു, 2ാമത്തെ ഫാക്റ്റ്, 3ാമത്തെ ഫാക്റ്റ്, 4ാമത്തെ ഫാക്റ്റ്, അങ്ങനെ നമ്മൾക്ക് കറക്റ്റായിട്ട് ഓരോന്നോരോന്നും കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഇതുപോലെയാണ് നമ്മൾ കുറേ ഫാക്ട്സ് അല്ലെങ്കിൽ കുറേ പോസ്റ്റ് നമ്മൾ വിതിൻ സെക്കൻഡ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
അതേപോലെ തന്നെ റെയിനിങ് ലീഡ്സ് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അടുത്ത വീഡിയോയുടെ തംബ്നെയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പോസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ റെയിനിങ് ലീഡ്സിൽ നിന്നും ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തും വളരെ സിമ്പിൾ ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവത്തില്ല, ടെംപ്ലേറ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പോയിട്ട് നിങ്ങളുടെ ടൈമും വേസ്റ്റ് ആവത്തില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ആഡ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ ആൽഫിൻ signing out. Goodbye.